അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ അവലം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി ولا تموتن الا وانتم مسلمون. صدق الله. الله اكبر الله اكبر الله اكبر. لا اله الا الله والله اكبر. الله اكبر ولله الحمد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ, ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദുൽ ഫിത്റിൻ്റെ സുദിനത്തിലാണ് നമ്മളുള്ളത്. ആഘോഷമായിട്ട് നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അല്ലാഹു അനുവദിച്ചു നൽകിയ സന്തോഷവേളകളിൽ ഒന്നാണ് ഈദുൽ ഫിത്ർ. യഥാർത്ഥത്തിൽ ഈദിൻ്റെ ആഘോഷമെന്ന് പറയുന്ന പ്രയോഗം നമ്മുടെ സാമൂഹ്യക്രമത്തിൽ പരിചയമുള്ള ആഘോഷമല്ല എന്ന് നമുക്കറിയാം. ആത്മീയത മുറ്റി നിൽക്കുന്ന ആഘോഷമാണ് ഈദിൻ്റെ ആഘോഷം. ആ അർത്ഥത്തിൽ ഈദിൻ്റെ ആഘോഷം യഥാർത്ഥത്തിൽ തഅബ്ബുദിയായ ഒന്നാണ്, ആരാധനാ ഭാവേന നിർവഹിക്കേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പരിചയമുള്ള ആഘോഷങ്ങളുടെ ചേരുവകൾ അതിനില്ല എന്നത് ഈദിൻ്റെ മർമ്മം യഥാവിധി വെളിപ്പെടുത്തുന്നു. ഈദിന് മടക്കം എന്നുകൂടി അർത്ഥമുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള മടക്കത്തെ പ്രതിനിധീകരിക്കുന്ന, ആ വിചാരവും വികാരവും ഉൾക്കൊള്ളുന്ന ആഘോഷമായിരിക്കും യഥാർത്ഥത്തിൽ ഈദിൻ്റെ ആഘോഷം. പക്ഷെ നമ്മുടെ സാഹചര്യം അത്തരത്തിലുള്ള അനുവദനീയമായ ആഹ്ലാദങ്ങളെപ്പോലും നമ്മെ അനുഭവിപ്പിക്കാൻ പറ്റാത്ത വിധമുള്ള പ്രയാസപൂരിതമായ സ്ഥിതിവിശേഷത്തെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുകയാണ്. കോവിഡിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ചെറുപെരുന്നാളിന് ശേഷം ഒരു വർഷം ആയി. ഇപ്പോൾ ഈ ചെറുപെരുന്നാളിൻ്റെ സുദിനത്തിലും നമ്മുടെ ചുറ്റും മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കത്തിലും നാട്ടിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും അങ്ങനെ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണങ്ങളാണ് നമ്മെ അനുദിനം ഇന്ന് വാർത്തകളിലൂടെ അല്ലെങ്കിൽ വിശേഷങ്ങളിലൂടെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. മരണങ്ങളുടെ ഉയർന്ന സംഖ്യയും യഥാർത്ഥത്തിൽ ഭീതിതമായ അവസ്ഥയിൽ രോഗപീഡ ഏറ്റുവാങ്ങുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമ്മുടെ കണ്ണ് വല്ലാത്ത അളവിൽ തുറപ്പിക്കുകയും യഥാർത്ഥത്തിൽ വേദന കൊണ്ട് നമ്മുടെ മനസ്സുകൾ നുറുങ്ങുകയും ഈ അവസ്ഥയെക്കുറിച്ചുള്ള വേവലാതികളാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ചിന്തകൾ ചൂടുപിടിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആഘോഷം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഈ ഈദിനെ കാണുന്നത്. നമ്മുടെ സാമൂഹ്യക്രമത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികൾക്കും തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ കൈകൾ ഉയർത്തി ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലൂടെ നാഥൻ്റെ അനുഗ്രഹത്തിനും കാവലിനും കരുതലിനും വേണ്ടി നാം ഇരക്കുകയാണ് ഈദിൻ്റെ സുദിനത്തിൽ. അതുകൊണ്ട് ഈ ഈദിലെ നമസ്കാരങ്ങൾ, നമ്മുടെ വീട്ടിൽ നല്ലൊരു ശതമാനവും വീട്ടിൽ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, പള്ളികൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ അവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയാതെ പോയ എല്ലാ മനഃപ്രയാസങ്ങളും ഉള്ളിലൊതുക്കി നാം കുടുംബത്തിൻ്റെ കൂടെ വീടുകളിൽ അകലം പാലിച്ചും കോവിഡിൻ്റെ ഈ പ്രത്യേകമായ പ്രതിരോധ മേഖലയിൽ നാം സ്വീകരിക്കേണ്ടുന്ന എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ചും ഒത്തുകൂടി നാഥനോട് നാം കേണ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നാം മുഴക്കുന്ന തക്ബീറിന് വലിയ അർത്ഥങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് നാം വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ തമ്പുരാൻ്റെ മഹത്വം നാം അറിഞ്ഞ് അംഗീകരിച്ച് ഓരോ മനുഷ്യനും ആ പ്രപഞ്ച സൃഷ്ടാവായ നാഥനിലേക്ക് കൈകൾ ഉയർത്തുന്ന, ആ നാഥനെ വിളിക്കുന്ന, തൻ്റെ നിസ്സഹായാവസ്ഥയിൽ പിടിപെട്ട ഈ ഗതികേടിൽ വന്നുപവിച്ച മഹാമാരിയിൽ നിസ്സഹായമായി നിൽക്കുന്ന മനുഷ്യൻ അവൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയരുകയും അവൻ നാഥനിൽ അഭയം തേടുകയും ഈ പ്രപഞ്ചത്തെ അകലം സൃഷ്ടിച്ച ആ തമ്പുരാനിലേക്ക് അവൻ്റെ കൈകൾ നീളുകയും ചെയ്യുന്ന വല്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയുടെ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ തക്ബീറിന് വലിയ അർത്ഥങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ എത്തിപ്പെട്ട ഈ ഗതികേടിൻ്റെ ആഴത്തെ അനുസ്മരിപ്പിക്കുകയും മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന, നമ്മുടെ രാജ്യനിവാസികൾ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന ഈ പീഡയുടെ മുമ്പിൽ നാം ദയാനുഭൂതിയുടെ, ദീനാനുകമ്പയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ,
നമ്മുടെ നാട്ടുകാർക്കും മാലോകർക്കും വേണ്ടിയുള്ള അർത്ഥനയുടെ വലിയ ഒരു വഴിയായിട്ടാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായൊരു മാർഗമായിട്ടാണ് ഇന്നത്തെ പെരുന്നാളിൻ്റെ ഈ സുദിനത്തിൽ നമ്മുടെ ഒത്തുകൂടലും പ്രാർത്ഥനകളും നമ്മുടെ നമസ്കാരങ്ങളും അർത്ഥനകളും എന്ന കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടാവണം. യഥാർത്ഥത്തിൽ മനുഷ്യപ്പറ്റിൻ്റെ, സ്നേഹത്തിൻ്റെ, ദീനാനുകമ്പയുടെ, ഔദാര്യത്തിൻ്റെ, ദയാവായ്പിൻ്റെ, പാരസ്പര്യത്തിൻ്റെ, അന്യോന്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയെ, ആ സന്ദേശത്തെ നമ്മുടെ മുമ്പിൽ, മാലോകരുടെ മുമ്പിൽ വിളംബരം ചെയ്യുകയാണ് ഖുർആൻ. ഖുർആൻ്റെ സന്ദേശമാണ് ചെറുപെരുന്നാളുടെ സന്ദേശം. കാരണം വിശുദ്ധ ഖുർആൻ ഭൂമുഖത്ത് ആദ്യമായി അവതരിച്ചതിനെ അനുസ്മരിക്കുന്ന, ആ അനുസ്മരണത്തിന്, ആ അവതരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം പൂർത്തീകരിച്ച് അതിന് പരിസമാപ്തി കുറിക്കുന്ന ഒരു ദിവസത്തെ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ വാർഷിക അവതരണത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിനമാണ് ഇത്. ആ വാർഷിക അവതരണത്തിൻ്റെ അനുസ്മരണത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശം വിശുദ്ധ ഖുർആൻ്റെ സന്ദേശമാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഒന്നായി കാണുന്നു, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, മനുഷ്യർക്കിടയിൽ സമത്വവും ഐക്യവും സ്നേഹവും നിലനിൽക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പരസ്പരം അറിഞ്ഞും പൊരുത്തപ്പെട്ടും ഒത്തുജീവിക്കാൻ തആയുഷ്, പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കാൻ തആറുഫ്, ഇത്തരത്തിലുള്ള ഇസ്ലാമിൻ്റെ ഉദാത്തമായ ഭാവങ്ങളെ, മനുഷ്യകുലത്തിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെയാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ആ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇർഹമു മംഫില്ലർന്ന് ഇർഹമുക്കും മംഫിസ്സമ, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് കരുണ കാണിക്കുവിൻ, എങ്കിൽ നാഥ് നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. ആ കാരുണ്യത്തിൻ്റെ കൈ നീണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പശ്ചാത്തലമാണ് നമ്മുടെ മുമ്പിൽ. ഓക്സിജൻ ലഭ്യമാവാതെ മനുഷ്യർ യഥാർത്ഥത്തിൽ പെടഞ്ഞു മരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അങ്ങനെ മനുഷ്യരെ യഥാർത്ഥത്തിൽ തന്നെ, മൃതശരീരങ്ങളെ, മരിച്ചു കിടക്കുന്ന മനുഷ്യരെ ദഹിപ്പിക്കാൻ വേണ്ടി ശവങ്ങൾ, മൃതശരീരങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സ്ഥിതി വിശേഷം. അതുപോലെ തന്നെ ചികിത്സ ലഭ്യമല്ലാത്ത, ഭക്ഷണം ലഭ്യമല്ലാത്ത, സഹായങ്ങൾ ലഭ്യമല്ലാത്ത ഒരുപാട് ഒരുപാട് ഉപദ്രവകരായ മനുഷ്യർ, വലിയ വലിയ മനുഷ്യരായി സമൂഹത്തിൽ ജീവിച്ചവരും സാമ്പത്തിക ശേഷിയുള്ളവരും അതുപോലെ സാധാരണക്കാരും ഒരുപോലെ പ്രാണവായുവിന് വേണ്ടി വല്ലാതെ ശ്വാസം വലിക്കുന്ന, ഉറക്ക ശ്വാസം വലിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, പിടഞ്ഞുകൊണ്ടിരിക്കുന്ന, കണ്ടു നിൽക്കുന്നവർ വല്ലാതെ വല്ലാത്തൊരവസ്ഥയിലായി പോകുന്ന ഒരുപാട് ഒരുപാട് രംഗങ്ങൾ ഇപ്പോൾ ഏതാനും ദിനങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യപ്പറ്റിൻ്റെ, സ്നേഹത്തിൻ്റെ, ദീനാനുകമ്പയുടെ ഒരുപാട് മുഖങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്സിജൻ എത്തിക്കാൻ വേണ്ടി പാടുപെടുന്നവർ, വിവിധ രാജ്യങ്ങളിൽ നിന്ന് സംഭാവനയായി നൽകിക്കൊണ്ടിരിക്കുന്നവർ, ആ മാർഗത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതിനായി പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ, പള്ളികൾ, മുസ്ലിം സമുദായം നമസ്കരിക്കുന്ന പള്ളികൾ ആശുപത്രികളാക്കി സജ്ജീകരിച്ചു കൊണ്ട് വേണ്ട ഒരുക്കങ്ങളുമായി എല്ലാ സേവനത്തിൻ്റെ മേഖലകളും തുറന്നു വെച്ച സമുദായത്തിൻ്റെ ഉദാത്തമായ ദയാവായ്പിൻ്റെ, ദീനാനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സഹജീവികളുള്ള ഉദാത്തമായ ഔദാര്യത്തിൻ്റെ ഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നല്ല, മരുന്നും ഭക്ഷണവുമായി ഓടി നടക്കുന്നവർ, മൃതശരീരങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി ആ മാർഗത്തിൽ സേവനം ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഇതൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ പെരുന്നാൾ സുദിനത്തിൽ യഥാർത്ഥ നമ്മുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളായി നിലകൊള്ളുന്ന ദിനങ്ങളാണ്. അയ്യാമം മഴദൂദാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഏതാനും ദിവസങ്ങളായുള്ള റമദാൻ മാസത്തിൽ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ആ പ്രയോഗം വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ നിങ്ങൾ നോമ്പെടുക്കണം, ഒരു മാസക്കാലം ആ നോമ്പെടുക്കണം എന്ന് പറഞ്ഞ ആ ദിനങ്ങൾ നമ്മൾ അത്രയും ദിവസം 29, 30 ഓരോ പ്രദേശത്തിൻ്റെയും പശ്ചാത്തലത്തിൽ സാധ്യമാകുന്ന ലഭ്യമായ ദിനങ്ങളെ വ്രതമനുഷ്ഠിക്കുകയും സക്കാത്തും സദഖയുമായി, ദാനധർമ്മങ്ങളും സ്നേഹാനുഭൂതിയുടെ ഉദാത്തമായ ഭാവങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ദിനങ്ങൾ അത്രയും വ്രതാനുഷ്ഠാനത്തിൻ്റെ സകല ചൈതന്യവും ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഈ ദിനങ്ങളിൽ അത്രയും ഈ പറയുന്ന കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവിലൂടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ നഖചിത്രങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സ് വേദനിച്ചുകൊണ്ടാണ് ഈ ദിനങ്ങൾ നമ്മൾ കടന്നു കഴിഞ്ഞു പോയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിനങ്ങളിൽ മനുഷ്യനോട് നാം കാണിച്ച ഔദാര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആ സന്ദേശത്തെ, നാം മനുഷ്യരോട് കാണിക്കേണ്ടുന്ന, ശത്രുവിനോട് പോലും കാണിക്കേണ്ടുന്ന ഔദാര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദീനാനുകമ്പയുടെ ആ സന്ദേശത്തെ, ആ സന്ദേശത്തെയാണ് ഖുർആൻ മുമ്പിൽ വെക്കുന്നത്. മനുഷ്യപ്പറ്റിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ ഉദാത്തമായ ഭാവത്തെ, നമ്മുടെ കയ്യിലുള്ളതെല്ലാം പെറുക്കിക്കൊടുക്കുന്ന, നാം പ്രയാസപ്പെടുമ്പോഴും മറ്റവൻ്റെ പ്രയാസത്തിൽ പങ്കുചേരുന്ന, സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കുന്ന, മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ ഉദാത്തമായ സ്നേഹത്തിൻ്റെ സന്ദേശമാണ്
വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം അതാണ് ചെറുപെരുന്നാളുടെ സന്ദേശം. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ച മക്കക്കാരായ ശത്രുക്കൾ അവർ പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോൾ മദീനയിൽ ഒരു റിലീഫ് പ്രഖ്യാപിച്ചിട്ട് സാധ്യമാകുന്ന അത്രയും ധാന്യം ശേഖരിച്ച് ഒട്ടകങ്ങളുടെ പുറത്ത്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് മക്കയിലേക്ക് കൊടുത്തയച്ച ഉദാത്തമായ ആ ഉദാരതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ അഭയാർത്ഥികളായി മദീനയിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ തിരുനബിയെ ബത്സിക്കുകയും അദ്ദേഹത്തിന് എതിരെ ശത്രുക്കളുടെ കൂടെ കൂടിയിട്ട് അവരെ സഹായിക്കുകയും ചെയ്ത മുലർ ഗോത്രക്കാർ അവർ ഉടുക്കാനില്ലാതെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി നഗ്നപാതരായി കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഈത്തപ്പനയുടെ ഓരം പറ്റി സഞ്ചരിച്ചുകൊണ്ട് വഴിയരികിൽ വീണുകിടന്ന മണ്ണ് പുരണ്ട ഈത്തപ്പഴം പെറുക്കിയെടുത്ത് കഴിക്കുന്ന അത്രയും ഗതികെട്ട ഒരവസ്ഥയിൽ അവർ മദീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ പള്ളി മിമ്പറിൽ കയറി പ്രസംഗിച്ച് അവർക്ക് സഹാനുഭൂതിയോടുകൂടി ഔദാര്യമായി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ഉദാത്തമായ ഭാവത്തെയാണ്, മനുഷ്യസ്നേഹത്തിൻ്റെ ഭാവത്തെയാണ് ഖുർആനും തിരുചര്യയും മുമ്പിൽ വെക്കുന്നത്. ആ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണം, അതുപോലെ തന്നെ ചികിത്സ, ഓക്സിജൻ ലഭ്യത, അതുപോലെ തന്നെ ആശ്വാസം, സാന്ത്വനം, ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ലഭ്യമാകാതെ പോകുന്ന സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെ, പിന്തുണയുടെ, പ്രാർത്ഥനയുടെ, സർവോപരി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത ഉണ്ടാക്കിക്കൊടുക്കാൻ സഹായിക്കുന്ന, സഹകരിക്കുന്ന, പണിയെടുക്കുന്ന അവസ്ഥാവിശേഷം, ആ മേഖലയിൽ നാം നമ്മെ കയറൂരി വിടുക, അഥവാ നാം ഉദാരമായിട്ട് ആ മേഖലയെ ഉപയോഗപ്പെടുത്തുക, ഖുർആൻ്റെ സന്ദേശമാണ്. ശത്രുവിന് പോലും സാധ്യമല്ലാത്ത, ശത്രുവിൻ്റെ പോലും കണ്ണ് നിറയുന്ന, ശത്രുവിൻ്റെ പോലും നാവിറങ്ങിപ്പോകുന്ന, ശത്രുവിൻ്റെ പോലും ശൈലി മാറുന്ന, ശത്രുവിൻ്റെ പോലും വർത്തമാനങ്ങൾ മാറി വരുന്ന, ശത്രുവിൻ്റെ പോലും പിന്തുണ മാറി വരുന്ന, ശത്രുവിൻ്റെ പോലും വർത്തമാനങ്ങൾക്ക് മനുഷ്യപ്പറ്റിൻ്റെ ദയാനുകമ്പയുടെ, ദീനാനുകമ്പയുടെ, ദയാനുഭൂതിയുടെ ശൈലിയും സ്വരവുമുണ്ടായിത്തീരുന്ന, ഏറ്റവും ക്രിയാത്മകമായ, പോസിറ്റീവായ ഒരു പ്രവർത്തന മണ്ഡലത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. അത് ഏറ്റെടുത്തുകൊണ്ട്, ആ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജം പകരാൻ ഈ ചെറുപെരുന്നാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ചെറുപെരുന്നാളിൻ്റെ സന്ദേശമായി വിശുദ്ധ ഖുർആൻ നൽകുന്ന രണ്ടാമത് സന്ദേശം, മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്ന തിരിച്ചറിവ് അവന് നൽകുകയാണ്. ഓരോ ദിവസവും, അതല്ല ഓരോ നിമിഷവും, മനുഷ്യൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഖുലിഖൽ ഇൻസാനു ളഈഫ, വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നത്, അഹങ്കാരവുമായിട്ടാണ് മനുഷ്യർ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡ് വൈറസിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൻ്റെ മേഖലയിലൂടെ താൻ പോരിമയുടെ, ധിക്കാരത്തിൻ്റെ, അക്രമത്തിൻ്റെ, അനീതിയുടെ വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ മനുഷ്യരുടെ മുമ്പിൽ വലിയ ഒരു പാഠമായിട്ട് മഹാമാരി വന്ന് പതിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ തന്നെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് സംഭവിച്ച വലിയ ദുരന്തങ്ങളായിട്ടാണ് ഈ വസ്തുതയെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ അന്യായം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കരയിലും കടലിലും ആകാശത്തുമൊക്കെ ഒരുപോലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു എന്ന് ആ കുഴപ്പങ്ങൾ ഇന്ന് മനുഷ്യന് നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. മനുഷ്യനത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. തീവ്രമായ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത വിധം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ദുരന്തത്തിലൂടെയാണ് മനുഷ്യർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ ആ മനുഷ്യനെ നിസ്സഹായമാക്കുന്ന കോവിഡ് വൈറസിൻ്റെ രൂപാന്തരമാറ്റം, ആ വൈറസിൻ്റെ തീവ്രത, അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ, ഒരു ചെറിയ അണു മനുഷ്യനെ എത്രമേൽ നിസ്സഹായനാക്കി കളയുന്നതെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ മനുഷ്യൻ്റെ ദുർബലാവസ്ഥയെ, അവൻ്റെ നിസ്സഹായാവസ്ഥയെ, അവൻ്റെ ദൗർബല്യത്തെ, അവൻ്റെ ശക്തിക്കുറവിനെ, അവൻ എത്രമേൽ പ്രപഞ്ചനാഥനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതിനെ വളരെ കൃത്യമായിട്ട് ഈ വസ്തുത ബോധ്യപ്പെടുത്തുക. അതുകൊണ്ട് നമ്മൾ മുഴക്കുന്ന ഈ തക്ബീറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു നീയാണ് ഏറ്റവും വലിയവനെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന മനുഷ്യൻ ആ മഹത്വത്തിൻ്റെ ഗരിമ, ഗാംഭീര്യം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ അങ്ങനെയാണ്, അവൻ വലിയ അഹങ്കാരിയാണെന്ന്
അവൻ്റെ കയ്യിലാണ് എല്ലാം എന്ന് അവനങ്ങ് തോന്നിപ്പോകും. പക്ഷേ ഇത്തരമൊരു പ്രതിസന്ധി അവന് വന്ന് പൊതിയുമ്പോൾ അവനാകെ വിഭ്രാന്തിപ്പെട്ട് വെപ്രാളപ്പെട്ട് അവനാകെ നിസ്സഹായനായി. അവൻ പിന്നീട് അവൻ്റെ കണ്ണുകൾ ഉയർത്തുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥനിലേക്കാണ്. അവൻ്റെ കൈകൾ ഉയരുന്നത് ആ തമ്പുരാനിലേക്കാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് ആ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടിയിട്ട് മാസ്ക് വെച്ച് അടച്ചതുകൊണ്ടും ഓക്സിജൻ ലഭ്യമാകാൻ ഉതകും വിധമുള്ള മാസ്ക് സംവിധാനം തിരികെ വെച്ചതുകൊണ്ടും അവൻ്റെ ശബ്ദം പുറത്തു വന്നുകൊള്ളണമെന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളം ഈ പ്രപഞ്ചനാഥനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെ നമുക്ക് ശരിക്കും ബോധ്യപ്പെടുത്തിത്തരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മനുഷ്യനേറെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. തമ്പുരാനെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ അവന് കഴിവില്ല. അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ അവൻ മുന്നോട്ട് പോയാലും അവസാനം അവൻ കീഴൊതുങ്ങുന്ന ദയനീയമായ കാഴ്ച. അവൻ വല്ലാതെ അങ്ങ് തമ്പുരാൻ്റെ പിടുത്തത്തിൽ വിധേയപ്പെട്ടു പോകുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുമെന്ന്. അപ്പോൾ ഖുർആനിൻ്റെ ഈ സന്ദേശം ചെറുപെരുന്നാളുടെ സന്ദേശമാണ്. ഈ സന്ദേശത്തിൻ്റെ ഗരിമയും ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് നാം നാഥന് വഴിപ്പെടുക, തമ്പുരാന് വഴിപ്പെടുക, നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ കാണാൻ കണ്ണുള്ളവരായിത്തീരുക. നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിനോടും വിണ്ണിനോടുമെല്ലാം, ആകാശത്തുള്ള നമ്മുടെ മുകളിൽ മേലാപ്പായി നിൽക്കുന്ന വിണ്ണിനോടുമെല്ലാം യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടുന്ന കാണിക്കേണ്ടുന്ന കടപ്പാടും കടമയും നിർവഹിച്ചുകൊണ്ട്, ദൗത്യം നിർവഹിച്ചുകൊണ്ട്, മനുഷ്യപ്പറ്റിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. തമ്പുരാനുമായുള്ള ബന്ധം സുദൃഢമാക്കുക, മനുഷ്യരുമായുള്ള ബന്ധവും സുദൃഢമാക്കുക, പ്രകൃതിയുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കുക, ധാർമ്മികതയെ മുറുകെ പിടിക്കുക, ഈശ്വരവിശ്വാസത്തിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ വഴിത്താരിൽ സഞ്ചരിക്കുക. അത്തരമൊരു ഉദാത്തമായ ഭാവത്തിലേക്ക്, അക്രമത്തെ വെടിഞ്ഞ് അനീതിയെ ഒഴിവാക്കി ചൂഷണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ നീതിയുടെ, സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, സമത്വത്തിൻ്റെ, വിഭവങ്ങളുടെ കൃത്യമായ പങ്കുവപ്പിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ മനുഷ്യൻ തയ്യാറായെങ്കിൽ മാത്രമേ ഭൂമുഖത്തവന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി മനുഷ്യനോട് ഈ സംഭവയാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നാം കടന്നു കഴിഞ്ഞു പോകുന്ന ഈ ദിനങ്ങൾ നമ്മോട് ഉണർത്തുന്ന വലിയ ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തെ കൃത്യമായി മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും മനുഷ്യൻ്റെ മുമ്പിൽ ആ യാഥാർത്ഥ്യത്തെ അടിവരയിട്ട് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആൻ എന്നത്. വിശുദ്ധ ഖുർആൻ്റെ സന്ദേശം അനുസ്മരിക്കുന്ന ഈ ചെറു പെരുന്നാളിൻ്റെ ഏറ്റവും ഉദാത്തമായ സന്ദേശങ്ങൾ ഒന്നായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നൽകുന്ന മൂന്നാമത് വലിയ സന്ദേശം ഈ ചെറു പെരുന്നാളിൻ്റെ സന്ദേശമായി നാം ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. അക്രമികളായ ഭരണാധികാരികൾ നാടുവാഴി നടത്ത് ഒന്നിനു പിറകെ ഒന്നായി വലിയ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ ആ സമൂഹത്തെ പിടികൂടിക്കൊണ്ടിരിക്കും എന്നതാണ്. യഥാർത്ഥത്തിൽ ആ സമൂഹം അറിയിക്കുന്ന ഭരണാധികാരികൾ അക്രമികളായ ഭരണാധികാരികളാണ് എങ്കിൽ ആ സമൂഹം അക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള അക്രമികൾ നാടുവാഴുന്ന ഒരു ഭരണ സാമൂഹ്യ ക്രമത്തിനകത്ത് ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ വരുമെന്നും മാന്യന്മാരായി വർത്തിക്കേണ്ടുന്ന, സംസ്കൃത ചിത്തരായി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ജനസമൂഹം അക്രമത്തിൻ്റെ വഴി സ്വീകരിച്ചാൽ അവർ നിന്ദന്മാരും നീചന്മാരായി മാറുമെന്നും അതിൻ്റെ ദുരന്തമായിട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അവരുടെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി ചൂടിയ അവസ്ഥയിൽ നിന്ന് അവരെ താഴേക്ക് വലിച്ചിടാൻ ഈ അവസ്ഥകൾ കാരണമാകുമെന്നും, നിരപരാധികൾ അതിനകത്ത് പെട്ടുപോകുമെങ്കിലും അതൊരു പ്രാപഞ്ചിക നിയമമെന്നോണം സംഭവിച്ചു കൊണ്ടിരിക്കുമെന്നും വളരെ കൃത്യമായി ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഏറ്റവും ഉദാത്തമായ ഭാവത്തിൽ ധാർമ്മികതയോടെ വർത്തിക്കുന്ന, നീതിയോടെ വർത്തിക്കുന്ന, സഹിഷ്ണുത വർത്തിക്കുന്ന ഒരു വലിയ സൃഷ്ടിയായിട്ടാണ്, വലിയ പദവിയുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും ഉദാത്തമായ ഭാവമുള്ള, ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയായിട്ടാണ് മനുഷ്യൻ നാം സൃഷ്ടിച്ചത് എന്നാണ്. പക്ഷേ അവനവൻ്റെ പദവിയും സ്ഥാനവും അവൻ്റെ ദൗത്യവും മറന്നു പോയാൽ, ദൈവഭയത്തെ, ദൈവബോധത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വഴി സ്വീകരിച്ചാൽ, തെറ്റായ നിയമക്രമങ്ങളുടെയും സാമൂഹ്യക്രമത്തിൻ്റെയും പ്രത്യശാസ്ത്രത്തിൻ്റെയും ഭാഗമായുള്ള ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടവൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, സുമ്മർദ്ദദിനാഹു അസ്ഫല സാഫിനീൻ, നാം അവരെ ഏറ്റവും നീചരും നിന്ദരുമാക്കി മാറ്റിക്കളയും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഉദാത്തമായ ധർമ്മബോധത്തെ, ധാർമ്മിക ഭാവത്തെ, മനുഷ്യപ്പറ്റിൻ്റെ
ഈ അവസ്ഥാവിശേഷങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എന്തോ, ആ ദുരന്തം സംഭവിക്കും. ആ ദുരന്തത്തിൻ്റെ ഒടുവിൽ ആ സാമൂഹ്യ ക്രമത്തിനകത്ത് ഒന്നിന് പിറകെ ഒന്നായി വലിയ വലിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മഹാമാരികൾ, കെടുതികൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ മുമ്പിൽ വെക്കുന്ന ഒരു ചരിത്ര പാഠമുണ്ട്. അത് ഫിർഔൻ നാടുവാണിരുന്ന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ ഈജിപ്തിൽ ഈ അക്രമിയായ ഭരണാധികാരിയുടെ ഇടവും വലവും നിന്നുകൊണ്ട് ഖാറൂനും ഹാമാനും, ഹാമാനും ഖാറൂനും അവർ അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ, ധിക്കാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവരെ അതിജയിക്കാൻ കഴിയുന്ന ആരുമില്ലെന്ന് അവർ ധരിച്ചു വശമായി. അങ്ങനെ ഒരു രാജ്യത്തിനകത്ത് അവർ താല്പര്യാനുസാരമുണ്ടാക്കി, അവരുടെ താല്പര്യപ്രകാരമുണ്ടാക്കിയ നിയമത്തിനകത്തൊരു ജനത ശ്വാസം മുട്ടിക്കൊണ്ടിരുന്നു. ഒരു സമുദായത്തെ വെയിലത്ത് നിർത്തിയിട്ട് അവർ ആ സമുദായത്തെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി. അവരിലെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാനും അവരിലെ പെൺകുഞ്ഞുങ്ങൾ മാനഹാനി സഹിച്ച് ജീവിക്കാനും അവർ നിർബന്ധിതരാക്കി. അത്തരമൊരു പരിതാവസ്ഥയിലാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് നാഥൻ അവരുടെ മേൽ ശിക്ഷകളെ, അവരുടെ തിരിച്ചുവരവിന് ഉതകും വിധമുള്ള തിരിച്ചറിവ് നൽകുന്ന ഇടപെടലുകളെ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഇടപെടലിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫർസൽ അലൈഹിം തൂഫാന, നാം അവർക്ക് നേരെ പ്രളയങ്ങളെ അയച്ചു, വൽ ജറാദ വെട്ടുക്കിളിക്കൂട്ടത്തെ അയച്ചു, വൽ കുമ്മല പേൻ ചെള്ള് തുടങ്ങിയ നികൃഷ്ട കീടങ്ങളെ അയച്ചു, വല്ലഫാദിറ തവളകളെ അയച്ചു, വദ്ധമ അതുപോലെ തന്നെ അവരുടെ മേൽ രക്തവർഷം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നു. ആയാത്തി മുഫസ്സലാത്ത് ഓരോന്നും വേറെ വേറെ തന്നെ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള മുമ്പിൽ സമയമെടുത്തുകൊണ്ട് നാഥൻ അവർക്ക് നേരെ അയച്ചു. ഫസ്തക് ബറു, എന്നിട്ടും അവർ അഹങ്കാരത്തിൻ്റെ വഴി, അഹങ്കാരത്തിൻ്റെ രീതി കൈയൊഴിഞ്ഞില്ല. വക്കാനു കൗമ മുജരിമീൻ, കാരണം അവർ ക്രിമിനലുകളായി മാറിയിരുന്നു, അക്രമിക്കൂട്ടങ്ങളായി മാറിയിരുന്നു എന്നാണ്. അക്രമിക്കൂട്ടങ്ങളായിട്ട് ഒരു സമൂഹം ഭരണാധികാരികളും ഭരണീയരും, അല്ലെങ്കിൽ ഭരണാധികാരികളും ഭരണാധികാരികളെ പിന്തുണക്കുന്ന ആ ഭരണവർഗത്തിൻ്റെ ആളുകളായിട്ട് സ്വയം രംഗത്ത് വന്ന വിഭാഗവും അക്രമിക്കൂട്ടങ്ങളായി, ക്രിമിനലുകളായി മാറിയാൽ അത്തരം ക്രിമിനലുകൾ നാടുവാഴുന്ന, ക്രിമിനലുകൾക്ക് മേൽക്കൈയുള്ള ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ സംഭവിക്കും. നമ്മുടെ നാടിൻ്റെ അവസ്ഥയിൽ യഥാർത്ഥ സംഭവിക്കുന്ന ദുരന്തങ്ങളെ ചേർത്ത് വെച്ചാൽ ഈ ചിത്രം നമുക്ക് ശരിക്കും വ്യക്തമാകും. ഭരിക്കുന്നവർ അക്രമികളായി മാറുകയും ആ അക്രമികളുടെ ഫലമായി ഒരു കൂട്ടം അക്രമാസക്തരായ ജനസമൂഹം ഒരു നാട്ടിനകത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുമ്പോൾ കയ്യൂക്ക് യഥാർത്ഥത്തിൽ അവരുടെ നീതിയായി മാറുകയും അവർ ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അവരെയൊക്കെ അരികുവൽക്കരിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് അവർ സമൂഹത്തിനു മുമ്പിൽ മാന്യന്മാരായി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുമ്പോൾ അവരെ അങ്ങനെ മാന്യതയോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നവരാക്കി മാറ്റാൻ മുകളിക്കുന്ന തമ്പുരാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ യഥാർത്ഥ നികൃഷ്ടഭാവം പുറത്ത് പ്രകടമായിക്കൊണ്ടേയിരിക്കും. അവർ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ ആ ഭരണക്രമത്തിൻ്റെ മേന്മ അവർ വാചാലമായി സംസാരിക്കുമ്പോഴും അതിനകത്തെ ദുരന്തങ്ങളുടെ ആഴങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കും. പത്രങ്ങൾ അത് വിളിച്ചോതും, മീഡിയകളത് ഒപ്പിയെടുക്കും. അങ്ങനെ ലോക രാഷ്ട്രങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. എങ്കിൽ അത്രയും നികൃഷ്ടമായൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരു സാമൂഹ്യ ക്രമം അമർന്നിരുന്നു പോയതിൻ്റെ ദുരന്തമാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലം നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രളയങ്ങൾ നമ്മുടെ നാട്ടിന് പുത്തിരിയല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും നല്ല വേനൽക്കാലത്ത് അതിൻ്റെ ദുരന്തങ്ങൾ, മറുഭാഗത്ത് വർഷക്കാലത്ത് അതിൻ്റെ ദുരന്തങ്ങൾ, അങ്ങനെ അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രളയങ്ങളായിട്ടും വലിയ വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളായിട്ടും നമ്മുടെ രാജ്യം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മനുഷ്യ അതിൻ്റെ ആഘാതങ്ങൾ ഏറ്റുവാങ്ങുന്നു. മറുഭാഗത്ത് നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആധാരമാകുന്ന കൃഷി വെട്ടുകിളിക്കൂട്ടങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച ആ ഈജിപ്ഷ്യൻ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കാൻ, അങ്ങനെ അതിലൂടെ ലാഭം കൊയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ ഈ രാജ്യത്തിൻ്റെ കൃഷിയിൽ കൈവെക്കുകയും അങ്ങനെ കൃഷി നാശത്തിന് കാരണമാകും വിധമുള്ള സ്ഥിതിവിശേഷത്തിലൂടെ നമ്മുടെ രാജ്യത്തെ നെട്ടല് തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം മറുഭാഗത്ത്. അതെല്ലാം ഉപരിയാണ് അന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പേന് ചെള്ള് തുടങ്ങിയ കീടങ്ങൾ മനുഷ്യന് വലിയ ദുരിതങ്ങളും രോഗങ്ങളും വരുത്തി വച്ചിരുന്നു എങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെ കാലഘട്ടവും അതിനേക്കാൾ തീവ്രമായ ശേഷിയുള്ള സൂക്ഷ്മജീവികളെ കണ്ടെത്താൻ കഴിയുന്ന അധുനാധുന സംവിധാനങ്ങൾ നമുക്കിടയിലുള്ള ഒരു കാലഘട്ടത്തിലും യഥാർത്ഥത്തിൽ വൈറസിനെ പോലുള്ള, അങ്ങനെ ഭാവമാറ്റവും രൂപമാറ്റവും രൂപാന്തരണം സംഭവിക്കുന്ന വൈറസിനെ പോലുള്ള
അങ്ങനെ നേരത്തെ ഉള്ളതിനേക്കാൾ കരുത്താർജിക്കുന്ന പുതിയ ഭാവമുള്ള വൈറസിനെ പോലുള്ള വൈറസുകൾ, സൂക്ഷ്മജീവികൾ മനുഷ്യ സമൂഹത്തിന് വലിയ ദുരന്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നമുക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നാം പഠിക്കുക. അപ്പോൾ വിശുദ്ധ കുറെ നൽകുന്ന ഈ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നാട് അക്രമത്തിൻ്റെ വഴി സ്വീകരിക്കുകയും ആ നാട്ടിലെ ഭരണാധികാരികൾക്ക് അനീതിയും അക്രമവും അലങ്കാരമായി തോന്നുകയും ആ അലങ്കാരങ്ങളെ എടുത്തണിയാൻ ദിശാബോധമില്ലാത്ത ഒരു ജനത തയ്യാറാവുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ ഇടക്കിടക്ക് അവർക്ക് പണി കൊടുത്തു കൊണ്ടിരിക്കും എന്നത്. അങ്ങനെ അവർ നന്നാകുമെങ്കിൽ നന്നാവട്ടെ എന്ന നിലക്ക് നിന്ദ്യമായ ശിക്ഷ ഇഹലോകത്ത് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുമെന്നത്, ഒരുവേള നിരപരാധികൾ ആ ശിക്ഷയ്ക്ക് വിധേയപ്പെടുന്ന അവസ്ഥ വരെ സംഭവിക്കുമെന്നത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച് ആ വ്രതമാസകാലത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഈ സുദിനത്തിൽ എത്ര ഉദാത്തമായ സന്ദേശങ്ങളെയാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഇന്നലെ അവതരിച്ചതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ വസ്തുതകളെ വെളിപ്പെടുത്തുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം നൽകുന്ന വലിയ സന്ദേശം. ഇതാണ് ചെറുപെരുന്നാളുടെ സന്ദേശം. ഈ സന്ദേശങ്ങളെ വായിച്ചും പഠിച്ചും ധർമ്മത്തിൻ്റെ നീതിയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെന്നതാണ് നമ്മുടെ തക്ബീറുകൾ നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ, അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം വലിയ അർത്ഥമുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ചെറുപെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വാക്യം വലി തുക്കുമിൽ വലി തുക്കബ്ബിറുല്ലാഹാലാ മാഹദാക്കും, നിങ്ങൾ ഈ ദിനങ്ങൾ പൂർത്തീകരിക്കുക. ആ റമദാൻ്റെ ദിനങ്ങൾ നാം പൂർത്തീകരിച്ചു. അങ്ങനെ വലി തുക്കബ്ബിറുല്ലാഹാലാ മാഹദാക്കും, അല്ലാഹു നിങ്ങളെ ഈ മാർഗത്തിലൂടെ ഇത്രയും കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകി ഉദാത്തമായ വഴിത്താരയിലേക്ക്, ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ നയിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അല്ലാഹുവിൻ്റെ നാമത്തെ വാഴ്ത്തുക. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ള ദാസന്മാരായിട്ട് മാറുക. നാം പ്രപഞ്ചനാഥനെ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. മനുഷ്യൻ നിസ്സഹായനാണ്. അഹങ്കാരത്തിൻ്റെ വഴി അവന് പറ്റിയതല്ല, അധർമ്മത്തിൻ്റെ വഴി അവന് നന്നാവുകയില്ല. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വഴി സ്വീകരിച്ചാൽ അവൻ തിരിച്ചടി അനുഭവിക്കേണ്ടി വരും. നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. അവർ വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ആ പാത ഒരിക്കലും അവർക്ക് പറ്റിയ പാതയല്ല. അതുകൊണ്ട് ദൈവഭയത്തിൻ്റെ, ദൈവബോധത്തിൻ്റെ, പ്രശംപുരാനെ ഭയന്നുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ, ധർമ്മബോധത്തിൻ്റെ, നീതിയുടെ ഉദാത്തമായ വഴി സ്വീകരിച്ചുകൊണ്ട്, മനുഷ്യ സ്നേഹത്തിൻ്റെ ഭാവം സ്വീകരിച്ചുകൊണ്ട്, മനുഷ്യപ്പറ്റ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ചെറുപെരുന്നാൾ നമ്മെ യഥാവിധി ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ചിട്ട് ഈ പെരുന്നാൾ ആഘോഷത്തിന് മുമ്പായി, നമസ്കാരത്തിന് മുമ്പായി നമ്മൾ ഫിത്ർ സക്കാത്ത്, ധാന്യം വിതരണം നൽകി ചെയ്തത്, പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് നമ്മുടെ കൈത്താങ് എത്തിച്ചത്. കാരണം നമ്മുടെ നോമ്പിൽ വന്ന കുറവുകളെ നികത്തി ആ നോമ്പ് പൂർണ്ണമായി നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കണം എന്നതോടൊപ്പം നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അന്നം കഴിക്കാൻ അവസരമുണ്ടാകണം, ഭക്ഷണത്തിന് വിഭവത്തിന് ബുദ്ധിമുട്ടാൻ പാടില്ല, അഥവാ അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പങ്കാളിത്തം നിർബന്ധമാണ്, നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കും എന്ന ആ ഉദാത്തമായ സന്ദേശത്തിൻ്റെ പ്രകടമായ ഭാവമാണ് ഫിത്ർ സക്കാത്ത്. ഈ മനുഷ്യപ്പറ്റിൻ്റെ ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് വേണ്ടി നിർവഹിച്ച ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്വീകാര്യയോഗ്യമാകാൻ വേണ്ടി നാം നടത്തുന്ന ദാനമായിക്കൊണ്ട്, മറുഭാഗത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുള്ള സഹാനുഭൂതിയുടെ, ദീനാനുകമ്പയുടെ പ്രകടഭാവമായിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് നിർവഹിച്ച് നാം പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സുദിനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം നാം ഉൾക്കൊള്ളുക, മാലോകർക്ക് ഇത് എത്തിക്കുക, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വസ്തുതകൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യപ്പറ്റിൻ്റെ ഉദാത്തമായ സന്ദേശമാകുന്ന ഇസ്ലാമിനെ അവർക്ക് അനുഭവിപ്പിക്കുക. സഹോദരങ്ങളെ, ഈ പ്രയാസപ്പെടുന്ന കോവിഡ് മൂലം പ്രയാസത്തിലായിപ്പോയ എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന സഹായങ്ങളുമായി നാം അവർക്ക് നിറഞ്ഞു നിൽക്കുക. നാം എല്ലാ പ്രതിരോധങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് തന്നെ മാസ്ക് ഇട്ട്, ഗ്യാപ്പിട്ട്, സോപ്പിട്ട് അങ്ങനെ മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന ഉദാത്തമായ ഭാവത്തിലൂടെ മുന്നോട്ട് പോകുക. നാഥൻ്റെ തുണയുണ്ടാകും. അവൻ്റെ കാരണം നിരന്തരമായി നമ്മുടെ മേൽ വർഷിക്കപ്പെടും, നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ഇർഹമൂമം ഫില്ലർന്ന് ഇർഹമൂക്കും മംഫിസ് അമ്മ, നിങ്ങൾ ഭൂമിയിലോട് കരുണ കാണിക്കും, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും. ഈ സന്ദേശത്തിൻ്റെ ആഴവും പരപ്പും, അതിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ അർത്ഥവ്യാപ്തിയും മനസ്സിലാക്കി കർമ്മരംഗത്ത് നാം നിരതരാവുക എങ്കിൽ ഈ ചെറുപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം
ഖുർആന്റെ സന്ദേശം ഏറ്റവും ഉദാത്തമായ സന്ദേശമായി ഈ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയും. അതവരെ അനുഭവിപ്പിക്കുക എന്ന കാലഘട്ടത്തിലെ ദൗത്യത്തെ നാം ഏറ്റെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പെരുന്നാളിൻ്റെ സകല സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉദാത്തമായ ഭാവം സ്വീകരിച്ചവരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. നമ്മുടെ കിടയിൽ പ്രയാസപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുമാറാവട്ടെ. ഈ രാജ്യം അനുഭവിക്കുന്ന അഭിമുഖീകരിക്കുന്ന ഈ പ്രയാസപൂരിതമായ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെയും നാട്ടുകാരെയും ലോക ജനതയെയും രക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക. ഈ സുദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർത്ഥവത്തായി തീരും വിധം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ മനുഷ്യകുലത്തിന് വേണ്ടിയാവട്ടെ. അങ്ങനെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് നാഥൻ നമ്മെയും അവരെയും കരകയറ്റുമാറാവട്ടെ. ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ അള്ളാഹുവിൻ്റെ കാവലും കരുതലും നമുക്കുണ്ടാകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാം അനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനവും അതിൻ്റെ ഭാഗമായി നിർവഹിച്ച സകല കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആ കർമ്മങ്ങൾക്ക് ഇഹലോകത്ത് നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകുമാറാവട്ടെ. പരലോകത്ത് തമ്പുരാൻ്റെ ഔദാര്യത്താൽ ഒരുപാട് ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുപെരുന്നാളിൻ്റെ സന്തോഷം സന്തോഷത്തിൻ്റെ സുദിനത്തിൻ്റെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമാറാവട്ടെ. ഈ മഹാമാരിയുടെ കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ രാജ്യത്തെയും രാജ്യനിവാസികളെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യൻ രക്ഷിക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പടച്ചവനെ, ഈ മഹാമാരി ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമെന്നാതാ. ഈ മഹാമാരി പിടിപെട്ട എല്ലാവർക്കും നീ ശിഫയും ശമനവും പ്രദാനം ചെയ്യണമെന്നാതാ. മനുഷ്യർ അനുദിനം മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ മഹാമാരിയുടെ കെടുതികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവലും കവചവും ഒരുക്കി തരണമെന്നാഥ. അള്ളാഹുവിനുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ അർത്ഥന കൊണ്ട് ഈ ദുരിതം നീങ്ങിപ്പോകാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അള്ളാഹു മിന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുദാമി വൽ ജുനൂനി വസയിൽ അസ്കാം യാ റബ്ബൽ ആലമീൻ. അള്ളാഹു മിന്നാ നഊദു ബിക അള്ളാഹുമിന നഊദു ബിക മിനൽ ഔബിയ വമിന തഅഊൻ വമിൻ ഫൈറുസ് ഖുറൂന യാ അർഹമർ റാഹിമീൻ. അള്ളാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. അള്ളാഹുമ്മ ആഫിനാ ഫി അബ്ദാനിന, അള്ളാഹുമ്മ ആഫിനാ ഫി അസ്മാഇന, അള്ളാഹുമ്മ ആഫിനാ ഫി അബ്സാരിന യാ അർഹമർ റാഹിമീൻ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, വഅഫു ലനാ യാ ഗാഫിറൽ മുസ്നിബീൻ, വർഹംനാ ബി അൻവാഹി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അള്ളാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹിയാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബുൽ ദഅവാത് യാ ഖാലിയൽ ഹജാത്. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.